ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ തിരക്കിട്ട ചർച്ചകൾ. കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം 6 മണിക്ക് ചേരും. ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ചർച്ചകൾക്കായി രമേശ് ചെന്നിത്തലയെ ഹൈക്കമാൻഡ് ദില്ലിക്ക് വിളിപ്പിച്ചു. നോബിൾ മാരിക്കാരൻ നൽകും വിവരങ്ങൾ. നോബിൾ ആലപ്പുഴ കണ്ണൂർ ഒക്കെ തന്നെയായിരുന്നു അവസാന ഘട്ടത്തിലും വലിയ പ്രതിസന്ധിയായി നിന്നിരുന്നത്. ഇപ്പോൾ ആലപ്പുഴയിലേക്ക് കെ സി വേണുഗോപാൽ ഇല്ലെന്ന് തന്നെയാണോ, പകരം മറ്റാരുടെയൊക്കെ പേരുകളാണ് പരിഗണിക്കുന്നത്? വിനീത, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് വൈകിട്ട് യോഗം ചേരും. 6 മണിക്കാണ് യോഗം ഉള്ളത്. കേരളവും അതോടൊപ്പം തന്നെ തെലങ്കാന, തമിഴ്നാട്, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ, അതായത് സൗത്ത് ക്ലസ്റ്ററുമായി ബന്ധപ്പെട്ട യോഗമാണ് ഇന്ന് നടക്കുന്നത്. ഈ യോഗത്തിൽ പ്രധാനമായും കേരളത്തിൽ ചർച്ചകൾ നടക്കുമ്പോൾ കേരളത്തിൽ നിലവിൽ സ്ഥാനാർത്ഥിയത്തിൽ ഒരു പ്രതിസന്ധി ഉള്ളത് ആലപ്പുഴ മാത്രമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ മത്സരിക്കും, അതോടൊപ്പം തന്നെ കെ സുധാകരനും കണ്ണൂരിലും മത്സരിക്കും. ആലപ്പുഴയെ സംബന്ധിച്ച് കെ സി വേണുഗോപാൽ മത്സരിക്കാൻ തയ്യാറാണ് എങ്കിലും അദ്ദേഹത്തിന്റെ ചുമതലകൾ, പ്രത്യേകിച്ച് സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന ചുമതലയുണ്ട്, അത് നിർവഹിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം മത്സരിക്കില്ല എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അത് മാത്രമല്ല, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോൾ അതിൽ വനിത ഇല്ല, അതോടൊപ്പം തന്നെ മുസ്ലിം പ്രാതിനിധ്യം വേണമെന്നൊരു ആവശ്യം കൂടി ശക്തമായി ഉണ്ട്. ഈ സാഹചര്യം പരിഗണിക്കുമ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ മത്സരിച്ച ഷാനിമോൾ ഉസ്മാൻ വീണ്ടും സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ ഈ വനിതാ സംവരണവും അതോടൊപ്പം തന്നെ മുസ്ലിം പ്രാതിനിധ്യം എന്നീ രണ്ട് പ്രശ്നങ്ങൾ ഒരുമിച്ച് പരിഹരിക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ഷാനിമോൾ ഉസ്മാനുമായി നടത്തി എന്ന് അറിയുന്നു. ആലപ്പുഴ ആയതുകൊണ്ട് തന്നെയാണ് കെ സി വേണുഗോപാലിന് പുറമെ രമേശ് ചെന്നിത്തലയെ കൂടി എന്താണെങ്കിലും ചർച്ചയിലേക്ക് വിളിക്കാനുള്ള തീരുമാനം. വൈകുന്നേരം തന്നെ എ സി സി ആസ്ഥാനത്തേക്ക്, മുംബൈയിലാണ് നിലവിൽ അദ്ദേഹം ഉള്ളത്, ദില്ലിയിലേക്ക് എത്തുകയും ചെയ്യും. എന്താണെങ്കിലും ഷാനിമോൾ ഉസ്മാൻ ആണെങ്കിൽ അതിൽ മറ്റു പ്രതിസന്ധികൾ ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ ഈ കെ സുധാകരന് പകരം കണ്ണൂരിൽ ടി സിദ്ദിഖ് മത്സരിക്കുകയും കൽപ്പറ്റയിൽ വരുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ നിയമസഭയിലേക്ക് മത്സരിക്കുകയും തരത്തിലുള്ള ചില ചർച്ചകളും എന്താണെങ്കിലും നടക്കുന്നുണ്ട്. പക്ഷേ അതിലേക്കൊന്നും അധികം നീണ്ടു പോകാനുള്ള സാധ്യതയില്ല ഷാനിമോൾ ഉസ്മാൻ വരികയാണെങ്കിൽ. എന്താണെങ്കിലും ചർച്ചകൾ സജീവമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. രാഹുൽ ഗാന്ധി വയനാട്ടിലും അതോടൊപ്പം അമേഠിയിലും മത്സരിക്കാൻ തന്നെയാണ് സാധ്യത ഉള്ളത്. മറ്റ് ചർച്ചകൾ ഉൾപ്പെടെ വൈകിട്ടുനേരത്തോടെ പൂർത്തിയാകും. ഇന്നോ അല്ലെങ്കിൽ നാളെയോ, പരമാവധി നാളത്തേക്കായിരിക്കാം സ്ഥാനാർത്ഥി പട്ടിക വരാൻ സാധ്യത ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഇന്നോ അല്ലെങ്കിൽ നാളെയോ സ്ഥാനാർത്ഥി പട്ടിക ആദ്യഘട്ടം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതെ, എൻ ഡി എയും എൽ ഡി എഫും പ്രചാരണം സജീവമാക്കിയത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക അവർക്ക് പ്രഖ്യാപിച്ചേ മതിയാകൂ. സിറ്റിംഗ് എം പിമാർ തന്നെ മത്സരിക്കാനാണ് നിലവിലെ ധാരണ. ആലപ്പുഴയിൽ മാത്രമാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. അവിടെ ഷാനിമോൾ ഉസ്മാൻ എത്തിയേക്കുമെന്നാണ് നോബിൾ മാരിക്കാരൻ ദില്ലിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.